സുഹൃത്തുക്കളെ, തുടക്കത്തിലെ പറയാം, ഈ ഒരു വീഡിയോ സ്വവർഗരതിയെ കുറിച്ചിട്ടാണ്, ഹോമോസെക്ഷ്വാലിറ്റിയെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഒരു സംശയമില്ലാതെ ഇത് അറിയണമെങ്കിൽ എന്താണ് ഹോമോസെക്ഷ്വാലിറ്റി എന്നോ എന്താണ് സ്വവർഗരതി എന്നോ ഒരു പിടുത്തമില്ലാതെ ഇതിനെപ്പറ്റി വെറുതെ വാ തോരാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് ഇത് കൃത്യമായിട്ട് കണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്താണ് ഇത് ശരിയാണോ അല്ലേ എന്നുള്ളത്. ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഹോമോസെക്ഷ്വാലിറ്റി ആദ്യമേ പറയാം, ഇതൊരു അശ്ലീലമായ സംഭവമൊന്നുമല്ല. ലോകത്ത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്ന, ഇപ്പോഴും പലരും അത്തരം ഒരു പ്രണയം കൊണ്ടുനടക്കുന്ന ഒരു സംഗതിയുണ്ട്. തുടക്കത്തിലാ പറയാം, ഇത്തരം ഹോമോസെക്ഷ്വാലിറ്റി അല്ലെങ്കിൽ സ്വവർഗ പ്രണയം ഒരിക്കലും അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചികിത്സ നൽകിക്കൊണ്ടോ മാറ്റാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല. പല ആൾക്കാരുടെ വിചാരം, നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുരുഷനായി ജനിക്കുകയും സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളെ ഒരു മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ചില മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അസുഖം മാറി വീണ്ടും അവരാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള കൺസെപ്റ്റൊക്കെ വെച്ചടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എപ്പോഴും പറയട്ടെ, അങ്ങനെയൊന്നും മാറ്റപ്പെടുത്താൻ സാധിക്കുന്ന സംഗതിയല്ല. സിംപ്ലി പറയാൻ, ഞാനിപ്പോൾ ഒരാണായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, എനിക്ക് കുറെ മരുന്ന് തന്നുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് കുറെ അടി കിട്ടിയതുകൊണ്ടോ ഞാൻ ഒരു പെണ്ണായിട്ട് ഞാൻ ജീവിക്കാൻ പോകുന്നില്ല. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ആണെന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ പരുവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഹോർമോണുകൾ കൃത്യമായിട്ട് എൻ്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ മരണം വരെ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതല്ലാത്ത ആളുകൾ കൂടി നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ളതും അവരെ പരിഗണിക്കേണ്ടത് ഒരു വലിയ ആവശ്യമാണ് എന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞ് ഈ ഒരു വീഡിയോയിൽ കൂടി പറയാൻ ശ്രമിക്കുന്നത്. കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഹോമോസെക്ഷ്വാലിറ്റി ഞാൻ തുടക്കമേ പറഞ്ഞു, ഇതൊരു അശ്ലീലമായ സംഭവമല്ല. പേര് പോലെ തന്നെ ഒരേ ലിംഗത്തിൽപ്പെടുന്ന ആളുകളോടുള്ള പ്രണയം, അവരുമായിട്ടുള്ള സെക്സിനെ നമുക്ക് വേണമെങ്കിൽ ഹോമോസെക്ഷ്വാലിറ്റി എന്ന സിമ്പിളി പറഞ്ഞു കളയാം. പലപ്പോഴും ഇത്രക്കാർക്ക് സ്വന്തം ലിംഗത്തിലുള്ള ആളുകളായിരിക്കും കൂടുതൽ ആകർഷണം കൂടുതലുണ്ടായിരിക്കുക. അത്ര ആളുകളുമായിട്ട് കൂടിച്ചേർന്ന് നടക്കാനായിരിക്കും ഇവർ കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് പലപ്പോഴും ആളുകൾ ഇത് രോഗാവസ്ഥയാണെന്നും ഇത് ഒരു പ്രകൃതി വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു കളയാറുണ്ട്. പക്ഷേ ആഗോളതലത്തിൽ ഇത്തരം വാദങ്ങൾക്കൊന്നും ഒരു കളമ്പില്ല എന്നും ഇതിന് വളരെ വൃത്തിയായിട്ട് തള്ളിക്കളയപ്പെട്ട രണ്ട് വാദങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി പലരുടെ സംശയം എങ്ങനെയാണ് ചില ആളുകൾ ഹോമോസെക്ഷ്വൽ ആവുന്നത് എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ഒരു പ്രവർത്തനം, ഇതൊരു മനുഷ്യ ലൈംഗിക വ്യതിയാനം മാത്രമാണ്. നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ മീഡിയൽ ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിലുണ്ടാവുന്ന ചെറിയ മാറ്റങ്ങളാണ് പലപ്പോഴും ഈ ഒരു സ്വവർഗ പ്രണയം ഉണ്ടാവുന്നത്. കൃത്യമായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെ ലൈംഗിക ബന്ധങ്ങൾ മറ്റൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള ഒരു പുരുഷ സ്ത്രീ ലൈംഗികതയുടെ ആ പവിത്രതയ്ക്ക് വലിയ കോട്ടം സംഭവിക്കുക എന്നുള്ളതാണ്. എന്ത് പവിത്രതയാണ് അതിലേക്ക് ഉണ്ടെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും മാത്രം സെക്സ് അനുഭവിക്കുമ്പോൾ മാത്രമാണ് സംതൃപ്തിയും ആനന്ദവും കിട്ടുക എന്നുള്ളത് മാത്രമല്ല, സ്ത്രീക്ക് സ്ത്രീയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആനന്ദത്തിലേക്ക് എത്താൻ സാധിക്കും. ഒപ്പം തന്നെ പുരുഷനും ഇത്തരത്തിൽ താല്പര്യമുള്ള ആളുകൾ കേട്ടോ, ഇതൊരു നിർബന്ധിച്ചുണ്ടാക്കുന്ന സംഭവമല്ല. അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്കും അതേപോലെയുള്ള ആനന്ദം ലഭിക്കാറുണ്ട്. അവർക്കും ആ ഒരു സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ യാഥാർത്ഥ്യമുള്ളത്. എന്തായാലും ഈ സ്വവർഗാനുരാഗം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് പെട്ടെന്നാണ് പൊട്ടി വീണ്, നമ്മുടെ ഭൂമിയിലേക്ക് പൊട്ടി വീണ് മുളച്ചുന്ന സംഗതിയൊന്നുമില്ല. കൃത്യമായിട്ട് നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വവർഗ പ്രണയം എന്ന് പറയുന്നത് എത്രയോ കാലഘട്ടം മുമ്പ് തന്നെ നമ്മുടെ നാടിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഉണ്ടായിരുന്നതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ സ്വവർഗ പ്രണയ ജോഡികൾ ആരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുണ്ടായിരുന്ന നമ്മുടെ ഈജിപ്തിലായിരുന്നു. ഈജിപ്തിലെ ഗരിമോട്ടവും നിയൻ ഗംനും എന്ന് പറയുന്ന രണ്ടാളുകളായിരുന്നു നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ സ്വവർഗ പ്രണയിനികൾ. പിന്നീട് നമ്മുടെ ലാറ്റിൻ അമേരിക്കയിലെ അസക്ക്, മായൻ, കൊച്ചുവ, മോച്ചസ്, സ്പെക്കത്തസ് ആൻഡ് വിനപ്പ എന്ന് പറയുന്ന ഒരുപാട് പ്രാചീന സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള സ്വവർഗ പ്രണയിനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ ലോകത്ത് കിട്ടാനുണ്ട്. ലെസ്ബിയൻ എന്നുള്ളൊരു വാക്ക്, രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് കൂടിയും ആ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സെക്സിന്റെ ഒരു ലൈംഗിക ആസ്വാദനത്തെയാണ് പലപ്പോഴും ലെസ്ബി എന്ന് പറയാറുള്ളത്. ഈ വാക്ക് വന്നതിൽ രസകരമായിട്ടുള്ള ഒരു സംഭവം, ഗ്രീസില് സാഫോ എന്ന് പറയുന്ന ഒരു കവയിത്രി ഉണ്ടായിരുന്നു. ഇവരുടെ കവിതകൾ കൂടിയാണ് നമുക്ക് സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ എത്രയോ കാലങ്ങൾക്ക്
കാലഘട്ടങ്ങളിൽ മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒരു തെളിവൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യം. കാരണം ഇവരെ കവിതയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധത്തെ കുറിച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. സാഫോ എന്ന് പറയുന്ന ഈ ഒരു കവിയത്തിൽ ജനിച്ചത് ലസ്ബോസ് എന്ന് പറയുന്ന ദ്വീപിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ കൈകാര്യം ചെയ്ത വിഷയം സ്ത്രീകൾ തമ്മിലുള്ള ഒരു പ്രണയവും ലൈംഗിക ബന്ധത്തെ കുറിച്ചിട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രണയ ബന്ധത്തെ ലസ്ബി എന്നുള്ള പേര് വന്നത് അങ്ങനെയാണ്. അവർ താമസിച്ച ഒരു ദ്വീപിന്റെ പേരാണ് അത്. പിന്നീട് മെല്ലെ മെല്ലെ ഇവരെ ഇത്തരം ഒരു പ്രണയ രീതികൾക്കുള്ള ഒരു പേരായിട്ട് ലോകത്ത് അറിയപ്പെട്ടു തുടങ്ങി. പിന്നീട് നമ്മുടെ ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമാണ് നമ്മുടെ റോമിൽ ആദ്യമായിട്ട് ഈ സ്വർഗനുരാഗം എതിർക്കപ്പെടുന്നതും അത് നിരോധിക്കുന്നതും. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ AD 309 സ്വർഗരതി ഒരു കുറ്റമായിട്ടൊക്കെ പറഞ്ഞു. അതുവരെ അവിടെ സ്വർഗരതി വളരെ വൃത്തിയായിട്ട് നടന്നിരുന്ന ഒരു സംഭവമായിരുന്നു. ഇനിയിപ്പോ നമ്മൾക്ക് ചൈനയിലേക്ക് പോവുകയാണെങ്കിൽ ചൈനയിൽ ലൂസോങ് വംശം എന്ന് പറയുന്ന വംശം ഉണ്ടായിരുന്നു. ആ ലൂസോങ് വംശം ഏകദേശം 3rd century നമ്മുടെ ലോകത്തുണ്ടായിരുന്നത്. അന്ന് അവർക്കിടയിൽ സ്വർഗരതി അല്ലെങ്കിൽ സ്വർഗ പ്രണയം ഉണ്ടായിരുന്നതിന് നമ്മുടെ മുമ്പിൽ തെളിവുകൾ. പിന്നീട് ഈ സ്വർഗ പ്രണയം എന്ന് പറയുന്ന സംഭവം കൃത്യമായിട്ട് തകർക്കപ്പെടുന്നത് വൈദേശികമായിട്ടുള്ള ഒരു ആക്രമണവും അവരെ ഇങ്ങോട്ടുള്ള വരവും ഒപ്പം തന്നെ സെമിറ്റിക് മതങ്ങളും. ഈ രണ്ട് ആശയങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർഗരതി എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ സ്വർഗ പ്രണയം എന്ന് പറയുന്ന ഈ സംഭവത്തെ കൃത്യമായിട്ടും എതിർക്കപ്പെടുകയും അതൊരു വലിയ അരാജകമായിട്ടുള്ള സംഭവമാണെന്ന രീതിയിലൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. എന്തിനേറെ 1803 മുതൽ 1835 നമ്മുടെ ലണ്ടൻ അതുപോലെ ഇംഗ്ലണ്ട് എന്നീ പ്രദേശത്തൊക്കെ ഈ ഒരു ഹോമോസെക്ഷുവാലിറ്റി ഒരു കുറ്റമായിട്ടൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഇപ്പം അവിടെ കുറ്റമല്ല. ഹോമോസെക്ഷൽ വിവാഹങ്ങൾക്ക് വളരെയധികം ഒരു നിയമസാധുത പോലും കൊടുക്കുന്ന രാജ്യങ്ങൾ നെതർലൻഡ് എന്ന് പറയുന്ന നാടും അതുപോലെ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന നാടുമല്ല. എന്തിനേറെ നമ്മുടെ ഇന്ത്യയിലടക്കം ഈ സ്വർഗരതി കുറ്റമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. ആ ഒരു കുറ്റമായി കണക്കാക്കപ്പെട്ടിരുന്ന ഈ ഒരു ഇന്ത്യൻ ശിക്ഷാ നിയമം 377 നമ്മുടെ ശിക്ഷാ നിയമത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വർഗരതി പരസ്പര സമ്മതപ്രകാരമുള്ള ഉഭയസമ്മതപ്രകാരമുള്ള ഇത്തരം രതികളെ ഒരു കുറ്റമായിട്ട് ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ കണക്കിലാക്കുന്നില്ല എന്ന്. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമോസെക്ഷുവാലിറ്റിയുടെ ഒരു ചരിത്രം പറയാനുള്ളത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരു ബന്ധത്തെ ഒരു അശ്ലീലമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ടൊന്നും കാണാനില്ല. എന്നാൽ അതേസമയം തന്നെ ചില ആൾക്കാർ ഉഭയസമ്മതമല്ലാതെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ കാണാം. ആ ഒരു പ്രശ്നത്തെ കൃത്യമായിട്ടും അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് ഇടപെടുകയും ഒപ്പം തന്നെ നിയമപരമായിട്ടുള്ള വഴിക്ക് നീങ്ങുകയും ചെയ്യണമെന്നുള്ളത് വേറെ കാര്യമാണ്. എന്തൊക്കെയായാലും ഇതാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശ ചരിത്രം ഇത്ര മാത്രമാണ്. അപ്പോൾ മനസ്സിലായെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നല്ല കാര്യങ്ങളെല്ലാം ലോകത്ത് ഇനിയും നടക്കട്ടെ. ബൈ.